നമസ്കാരം, റാഫ് ടോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ലയണൽ മെസ്സിയുമായി ഒരു നിയമപരമായ പോരാട്ടത്തിന് എഫ് സി ബാഴ്സലോണ തയ്യാറല്ല. കാരണം അവരുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച കളിക്കാരനാണ് മെസ്സി. അതുകൊണ്ട് തന്നെ താരവുമായി ഒരു ലീഗൽ കോൺഫ്ലിക്റ്റിന് ബാഴ്സലോണ ബോർഡ് ഇപ്പോൾ തയ്യാറല്ല. മെസ്സിയുടെയും ഇപ്പോഴത്തെ ഒരു നിലപാട് അത് തന്നെയാണ്, പരസ്പരം ലീഗലായിട്ടുള്ള ഒരു ഏറ്റുമുട്ടലുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ മെസ്സിയെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള ഒരു ശ്രമത്തിലാണിപ്പോൾ ബാഴ്സലോണയുടെ ബോർഡുള്ളത്. ബാഴ്സലോണ ബോർഡിൻ്റെ സ്റ്റാൻഡ് വളരെ കൃത്യമാണ്. അവർ മൂന്ന് സെൻറ്റൻസുകളാണ് അവരുടെ മന്ത്രയിലുള്ളത്. ഒന്നാമത്തെ കാര്യം അവർ പറയുന്നത്, ലയണൽ മെസ്സിക്ക് ഇപ്പോഴും ബാഴ്സലോണയുമായി കോൺട്രാക്റ്റ് ഉണ്ട് എന്നുള്ളതാണ്. ഒരു വർഷം കൂടി മെസ്സിക്ക് കോൺട്രാക്റ്റ് ഉണ്ട്. അതാണ് അവരുടെ ആദ്യത്തെ സ്റ്റാൻഡ്. രണ്ടാമതായി അവർ പറയുന്നത്, ബാഴ്സക്ക് ലയണൽ മെസ്സിയെ ടീമിൽ വേണം, ബാഴ്സക്ക് ലയണൽ മെസ്സി അവിടെ സ്റ്റേ ചെയ്യണം. മൂന്നാമതായി അവർക്ക് പറയാനുള്ളത്, റൊണാൾഡോ കൂമാന്റെ പുതിയ പ്രൊജക്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട താരം, കീ പ്ലെയർ, അത് ലയണൽ മെസ്സിയാണ്. ഇതാണ് ബാഴ്സലോണയുടെ സ്റ്റാൻഡ്. അതുകൊണ്ട് തന്നെ ലയണൽ മെസ്സിയെ ഇക്കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്താനാണ് ഇപ്പോൾ ബാഴ്സലോണ ബോർഡ് ശ്രമിക്കുന്നത്. ജോസഫ് മരിയോ ബർത്തോമ്യു മെസ്സിയെ നേരിട്ട് കാണും, ഇക്കാര്യങ്ങൾ മെസ്സിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും. ഒപ്പം താനാണ് പ്രശ്നമെങ്കിൽ, ബർത്തോമ്യു ആണ് പ്രശ്നമെങ്കിൽ, ഉടൻ തന്നെ ബാഴ്സലോണയിൽ ഏതായാലും ഇലക്ഷൻ വരുന്നുണ്ട്. അടുത്ത മാർച്ചോടുകൂടി പുതിയ ഒരു പ്രസിഡന്റ് ബാഴ്സലോണയുടെ തലപ്പത്തേക്ക് വരും. അപ്പോൾ ഈ ഒരു സീസൺ അവസാനിക്കുന്ന സമയമായിരിക്കും. ആ സീസൺ കഴിഞ്ഞ ശേഷം വേണമെങ്കിൽ താരത്തിന് ബാഴ്സലോണ വിട്ടുപോകാം. അതല്ല, അവിടെ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ പുതിയ ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യുകയും ചെയ്യാം. ഇതാണ് ഇപ്പോൾ ബാഴ്സലോണയുടെ സ്റ്റാൻഡ്. അതുകൊണ്ട് തന്നെ ജോസഫ് മരിയോ ബർത്തോമ്യു ഉടൻ തന്നെ മെസ്സിയെ കാണുമെന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ. സ്പാനിഷ് മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിത് സ്പോർട്ടിന്റെ റിപ്പോർട്ടിനെ ആസ്പദമാക്കിയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.